ഹാസ് വെൽക്കം ടു ഹഫീസ് റെസിപ്പി ടൈം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹോട്ട് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട റെസിപ്പിയും കൂടെയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് മിൽക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ്സിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂണ് കൊക്കോ പൗഡർ, 2 ടേബിൾ സ്പൂണ് ഷുഗറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു കപ്പ് മിൽക്കിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ കുറച്ച് മിൽക്ക് ഇതിൽ നിന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കൊക്കോ പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മാറ്റി വെക്കുന്നത്. ഇനി നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന മിൽക്കിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാ വെച്ചാൽ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യുകയാണ്. നമുക്ക് കാഡ്ബറി വേണമെന്നുണ്ടെങ്കിൽ കാഡ്ബറി ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നത്. നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ തിക്ക് ആയതല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് മെൽറ്റ് ചെയ്യുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആ കൊക്കോ പൗഡറിൻ്റെ മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മളിതൊന്ന് ബോയിലാവുന്ന വരെ ഒന്ന് ഇതാക്കി കൊടുക്കുക. നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ പറയാൻ വിട്ടുപോയി, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ തണുപ്പിലൊക്കെ ഇത് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് വിപ്പിംഗ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. വാനില എസൻസ് വേണ്ടവർക്ക് വാനില എസൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്നും ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്, സിമ്പിളായിട്ടാണ് റെഡിയാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.